എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ ബീഫ് ചില്ലിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് എളുപ്പത്തിൽ വീട്ടിൽ ചേരാവുന്നൂ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഈ ഒരു ബി ഡീഫ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോളം ബീഫ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പം എല്ലില്ലാത്ത ബീഫ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈയൊരു ബീഫ് ഫുള്ള് ഇതുപോലെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബീഫിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ സാധാരണ നല്ല എരിവെള്ള മുളകൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു രവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പൊടികളെല്ലാം ഒരു ബീഫിൽ നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പൊ ഇതുണ്ടല്ലോ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവില് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആവി കയറുമ്പോഴത്തേക്ക് ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവില് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു ബീഫ് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്യാൻ ആയതുകൊണ്ട് തന്നെ ഇത് വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കറിക്കൊക്കെ വേവിക്കുന്ന പോലെ മുഴുവനായിട്ട് അങ്ങ് വേവിക്കേണ്ട ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനത്തോളം മാത്രമേ ഇതുപോലെ നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വേവിച്ചിട്ട് എടുക്കാവുള്ളൂ ബാക്കി ആ ഒരു കാൽഭാഗം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് വെന്ത് വരേണ്ടത് അതുപോലെ തന്നെ മുഴുവനായിട്ട് അങ്ങ് വേവാതെ ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റത്തുള്ളൂ ആ ഒരു നീളത്തിൽ പൊടിഞ്ഞു പോകാതെ അപ്പൊ ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ബീഫ് ഒരു മുക്കാ ഭാഗത്തോളം ഒന്ന് വേവിച്ചിട്ടെടുക്കാം പല സ്ഥലത്തെയും ബീഫിന്റെ ഒരു വേവ് പലതായിരിക്കും അപ്പൊ ഞാനിപ്പം ഇതിൽ പറയുന്ന ഒരു കറക്റ്റ് വീസിലായിരിക്കണം എന്നില്ല നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന ബീഫിന് അധികം വേവ് വേണ്ടാത്തതാണ് അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വീസിലടിക്കുമ്പോഴത്തേക്കും തന്നെ എനിക്ക് ഒരു മുക്കാ ഭാഗത്തോളം ഇത് വെന്ത് കിട്ടും അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു ബീഫിന്റെ വേവ് അനുസരിച്ച് വേണം ഇതൊരു മുക്കാ ഭാഗത്തോളം വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഇതുപോലെ രണ്ട് വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു പ്രഷർ കുക്കറിന്റെ ഈ ഒരു ആവി നല്ല പോലെ തന്നെ പോയതിനു ശേഷം മാത്രമേ നമ്മളിത് തുറന്നു നോക്കാവുള്ളൂ അപ്പൊ ആവി മുഴുവനും പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം എനിക്കിപ്പോൾ ഇതിവിടെ ആയിട്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം മാത്രമേ ബീഫ് വെന്തിട്ടുള്ളൂ ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഈയൊരു ബീഫ് കഷ്ണങ്ങളെല്ലാം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചെറിയ ചെറിയതായിട്ടതിന്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അതുപോലെ തന്നെ നമ്മൾ ബീഫ് വേവിച്ച് ഈ ഒരു വെള്ളം മുഴുവനും അങ്ങ് കളയണ്ട ഇത് കുറച്ചെടുത്ത് ഈയൊരു ബീഫ് സ്റ്റോക്ക് നമ്മളൊന്ന് മാറ്റി വെക്കാം കേട്ടോ ബീഫിന്റെ ഈ ഒരു ചൂട് ചെറിയ നിന്ന് കുറഞ്ഞതിന് ശേഷം ഓരോ ബീഫ് കഷ്ണങ്ങളും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ നീളത്തിൽ തന്നെ ഈ ഒരു ബീഫ് കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഒരു കട്ടിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഇതുപോലെ തന്നെ എല്ലാ ബീഫ് കഷ്ണങ്ങളും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകൊടി ആകുമ്പോൾ ഒരുപാട് എരിവില്ല പക്ഷെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളകൊടി തന്നെ ചേർത്തിരിക്കുന്നത് ഇനി അഥവാ നിങ്ങൾ സാധാ എരിവുള്ള മുളകൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതൊരു ഒന്നേകാൾ ടേബിൾ സ്പൂൺ ഉള്ളവൽ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു മുക്കാൽ ടീസ്പൂൺ ഉള്ളവൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും വറുത്തിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ ഈ ഒരു പെരിജീരകത്തിൻ്റെ പൊടി നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉള്ളവൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഇരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇതൊരു മുക്കാൽ ടീസ്പൂൺ ഉളവിൽ ഗരം മസാലയാണ് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒന്നൊന്നേകാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാതാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളവില് നാരങ്ങ നീരാണ് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഓയിൽ ചേർക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് നല്ലത് ഇനി അഥവാ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ലെങ്കിൽ ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഇത് നമ്മൾ ബീഫ് വേവിച്ച ഒരു വെള്ളം തന്നെയാണ് ഇതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ലൂസ് ആയിട്ട് പോകരുത് ആ ഒരു ബീഫിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു രീതിക്ക് മാത്രമേ നമ്മൾ മസാല റെഡിയാക്കി എടുക്കാവുള്ളൂ അപ്പൊ ഒരു ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തെന്ന് നോക്കുക കേട്ടോ മസാല നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലൊരു കുറച്ചൊരു ഉപ്പിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുക്ക ഭാഗത്തുള്ള വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബീഫ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാല ഈ ഒരു ബീഫും കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ബീഫ് പൊട്ടിപ്പോകാതെ പതിയെ വേണം കേട്ടോ മിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒരു മസാല എല്ലാം തന്നെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മസാല എല്ലാം തന്നെ ഈ ഒരു ബീഫിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി അഥവാ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊന്നും വെക്കാൻ സമയമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു അരമണിക്കൂറെങ്കിലൊന്നും വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഒരു മസാല ഒരു ബീഫിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഒരു മണിക്കൂറോളം വെച്ചതിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാണിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാതാണ് നമ്മൾ ഈ ഒരു ബീഫ് ഇതുപോലെ ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാതെയാണ് നമ്മൾ എണ്ണയിലേക്ക് ഒരു ബീഫ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പുറമെയുള്ള ഒരു മസാല എല്ലാം തന്നെ ഓയിലേക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങും കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം ഇതുപോലെ നമ്മൾ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പൊ ഇതുപോലെ നമ്മൾ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് തീ കൂടി കിടക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇതുപോലെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരുപാട് സമയം ഇട്ടങ്ങ് ഫ്രൈ ചെയ്യം ചെയ്തത് ഒരുപാട് സമയം നമ്മളിട്ട് ഫ്രൈ ചെയ്താൽ ആ ഒരു ബീഫിന്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും ഒരുപാട് അങ്ങ് കട്ടി പോലെ ഇതങ്ങ് ആയി പോവും ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം നമ്മൾ എണ്ണയിൽ ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും ഇതുപോലെ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും എണ്ണയ്ക്കകത്തു നമ്മൾ അപ്പം തന്നെ കോരി എടുക്കുക അല്ലെങ്കിൽ ഇത് ഒരുപാടെങ്ങ് കട്ട് ചെയ്യിപ്പോകും കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഓയിലേക്ക് തന്നെ ബാക്കിയുള്ള ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാണ് ഇനി ഈ ഒരു ഓയിലേക്ക് തന്നെ നമുക്ക് ഒരു ഏഴോളം പച്ചമുളക് ഇതുപോലെ നിന്ന് എടുക്കുക കീറിയതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം മുളക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കീറിയിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവുള്ളൂ അപ്പൊ മുളകൊന്ന് ഏകദേശം ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയ്ക്കകത്തു നിന്നങ്ങ് കോരി മാറ്റിയേക്കാം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ടെടുത്ത ഈ ഒരു കറിവേപ്പിലയും മുളകും ബീഫിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയും പത്തിരിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം